നമസ്കാരം. ഇപ്പം സർക്കിളിൽ നമ്മളൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി പഠിച്ച് അതിൻ്റെ കുറച്ച് പ്രോബ്ലംസുകൾ ചെയ്തു. നമുക്കതിൻ്റെ ഒരു അടുത്തൊരു പ്രോപ്പർട്ടിയിലേക്ക് പോവാം. പ്രോപ്പർട്ടി ടു എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ സർക്കിൾ വരച്ചു. കോഡുകൾ വരയ്ക്കണം. രണ്ട് കോഡുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്. കോഡുകൾക്ക് വേണ്ടി പേര് കൊടുക്കാം. ഇവിടെ എ ബി, ഇവിടെ നമുക്ക് സി ഡി കൊടുക്കാം. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെൻട്രിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ഈ അകലം ഉണ്ടല്ലോ, പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ്, പിന്നെ പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ് എന്ന് പറയാം ഈ അകലം. അപ്പൊ നമ്മളതെ ഈ കോഡിൽ നിന്ന് ഇവിടേക്കുള്ള പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസും, അതുപോലെ സെൻട്രിൽ നിന്ന് ഈ കോഡിലേക്കുള്ള പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസും ഈക്വൽ ആക്കുക. ഇപ്പൊ നമ്മൾ സെൻട്രർ ഓ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പൊ അങ്ങനെ ഈ സെൻട്രിൽ നിന്ന് ഈ കോഡിലേക്കുള്ള രണ്ട് ദൂര തുല്യ അകലത്തിൽ ഉള്ള രണ്ട് കോഡുകൾ വരയ്ക്കുക. നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചിട്ട് സെൻട്രിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ, അതായത് ഇപ്പോ ഒ പിയും ഒ ക്യും തുല്യമാക്കിയിട്ട് രണ്ട് പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ് വരയ്ക്കുക, അല്ലെങ്കിൽ തുല്യ അകലത്തിലെ രണ്ട് കോഡുകൾ വരയ്ക്കുക. ആ കോഡുകളാണ് എ ബി സി ഡി. നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവുന്നത് എന്താണ്, നിങ്ങൾ വരച്ച് ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. അതായത് എ ബി ഈക്വൽ ടു സി ഡി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ സെൻട്രിൽ നിന്ന് ഒരേ തുല്യ കലത്തിൽ സെയിം പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസിൽ എടുക്കുന്ന കോഡുകൾക്കെല്ലാം ഈക്വൽ ലെങ്ത് ആയിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സെൻട്രിൽ നിന്ന് തുല്യാകലം എന്ന് പറഞ്ഞാൽ അകലം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന എല്ലാ കോഡുകൾക്കും, നമ്മൾ എത്ര കോഡുകൾ വരച്ചാലും ഈക്വലാക്കിയിട്ട് സെൻട്രിൽ നിന്ന് ഒരേ അകലത്തിലാണെങ്കിൽ അതിനൊക്കെ എന്ത് സെയിം ലെങ്ത് ആയിരിക്കും. അതാണ് നമ്മുടെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? സർക്കിളിൻ്റെ സെൻട്രിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നിന്ന് കിടക്കുന്ന കോഡുകൾക്കെല്ലാം എന്തായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. അത് നിങ്ങൾ വരച്ച് നോക്കിയിട്ട് പെർപെൻഡിക്യുലർ എടുത്ത് വരച്ച് നോക്കുക, വിവിധ കോഡുകൾ വരയ്ക്കുക ഒരേ അകലത്തിൽ, എന്നിട്ട് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. അങ്ങനെ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ അതൊക്കെ ഈക്വലായിട്ട് കാണാം. അപ്പോൾ രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒരു സർക്കിളിൽ ഈക്വൽ ലെങ്ത് ഉള്ള കോഡുകളൊക്കെ സെൻട്രിൽ നിന്ന് ഒരേ പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. തിരിച്ചു പറയാം, സെൻട്രിൽ നിന്ന് ഒരേ പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസിലുള്ള കോഡുകൾക്കെല്ലാം എന്തായിരിക്കും, ഒരേ ലെങ്ത് ആയിരിക്കും. അപ്പോൾ അത് വിവിധ സർക്കിളുകൾ വരച്ചിട്ട് നിങ്ങൾ ഈ ലെങ്ത് എടുത്തിട്ട് വരച്ച് നോക്കുക. അതാണ് ഇതിൻ്റെ അടുത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി പറയുന്നത് കോഡ്സ് അറ്റ് ദി സെയിം പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ആർ ഓഫ് ദി സെയിം ലെങ്ത് ആയിരിക്കും. സെൻട്രിൽ നിന്ന് ഒരേ പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസ് കിടക്കുന്ന എല്ലാ കോഡുകൾക്കും എന്തായിരിക്കും, സെയിം ലെങ്ത് ആയിരിക്കും. തിരിച്ചും പറയും കേട്ടോ, ഒരേ ലെങ്ത് ഉള്ള കുറെ കോഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സെൻട്രിൽ നിന്ന് ഒരേ പെർപെൻഡിക്യുലർ ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അത് നിങ്ങൾ വിവിധ സർക്കിളുകൾ വരച്ച് കോഡ് വരച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇനി സർക്കിൾ എ കോഡ് 1 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. ഈസ് 6 സെന്റിമീറ്റർ. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇതാണ് ഒ പി എന്നുള്ളത്, 6 സെന്റിമീറ്റർ. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ കോഡ് 2 സെന്റിമീറ്റർ അവേ ഫ്രം ദ സെന്റർ. സെന്ററിൽ നിന്ന് ഇതാ സി ഡി എന്ന് പറഞ്ഞൊരു കോഡുണ്ട്. സി ഡി എന്ന് പറഞ്ഞ കോഡ് ഓയിൽ നിന്ന് എവിടെയാണ്, അത്രയാണ്, 2 സെന്റിമീറ്റർ അകലെയാണ് കിടക്കുന്നത്, 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, സെന്ററിൽ നിന്ന് 1 സെന്റിമീറ്റർ അകലെ 6 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു കോഡുണ്ട്. അതിൽ നിന്ന്
സെൻറ്ററിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെയുള്ള ഒരു കോഡ് ലെങ്ത് കണ്ടുപിടിക്കണം പറയണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ നമുക്ക് ഓരോ സംഭവം കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ആ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ഭാഗം തന്നത്. അതിന് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ഉണ്ടോ? ഓ എ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആവും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്തു. ആ എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ജോയിൻ ഒ എ, ഇതാണ് 1 സെൻറ്റിമീറ്റർ അകലെ. ഒയിൽ നിന്ന് പി, ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ പഠിച്ചിട്ടില്ലേ സെൻറ്ററിൻ്റെ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് കോഡുമേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതിനെ ബൈസെക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എ പി ഈസ്ഇക്വൽ ടു പി ബി ഈസ്ഇക്വൽ ടു എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. എ പി ഈസ്ഇക്വൽ ടു പി ബി ഈസ്ഇക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി, ഒ പി എ. അപ്പോൾ കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒ പി എ. ഉണ്ടോ? ഒ പി എ. അപ്പോൾ നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. റൂൾ അപ്ലൈ ചെയ്തോ, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ്ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആ ആർ സ്ക്വയർ ഈസ്ഇക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 1 സമം 10. അപ്പോൾ ആർ സ്ക്വയർ ഈസ്ഇക്വൽ ടു 10. അപ്പോൾ ദെയർഫോർ ആർ ഈസ്ഇക്വൽ ടു എങ്ങനെ ചെയ്ത, ആർ ഈസ്ഇക്വൽ ടു റൂട്ട് ടെൻ. അല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കുക. ഈ പ്രോപ്പർട്ടി ആലോചിക്കുക, സെൻറ്ററിൽ നിന്ന് കോഡുമ്പേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതിനെ ബൈസെക്ട് ചെയ്യുന്നുള്ള പ്രോപ്പർട്ടി. ഇപ്പം നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് കിട്ടി. റേഡിയസ് മാറില്ലല്ലോ. ഇനി ഇത് നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് ചിന്തിക്കുക. അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ യോജിപ്പിക്കുകയാണ് വിചാരിക്കുക. അപ്പുറത്തെ ഇപ്പോൾ എ ബി സി ഡി, ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് റൂട്ട് 10 തന്നെയാണ്. ഇതിൽ ഈ ഒ എസ്, ഒ എസ് എന്ന് പറയുന്നതാണ് 2. ഒ എസ് 2 ആണ്. റേഡിയസ് റൂട്ട് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, എസ് സി കിട്ടിയാൽ പോരെ, എസ് സി കണ്ടുപിടിക്കാം. എസ് സി കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എസ് സി എന്ന് പറയുന്നത് എന്താ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താണ്? ബേസ് ആണ്, കണ്ടോ? അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പറയും, കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏതാ, കൺസിഡർ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആ ഒ എസ് ഡി. ഒ എസ് ഡി അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ അതിൽ നമുക്ക് എസ് ഡി സ്ക്വയർ, എസ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5.2 സ്ക്വയർ. ഒ ഡി സ്ക്വയർ മൈനസ് എത്രയാണ്? ഒ എസ് സ്ക്വയർ. ഒ ഡി സ്ക്വയർ മൈനസ് ഒ എസ് സ്ക്വയർ, ഒ ഡി സ്ക്വയർ. അപ്പോൾ ഒ ഡി എന്ന് പറയുന്നത് റൂട്ട് 10 അല്ലേ. റൂട്ട് 10 സ്ക്വയർ മൈനസ് ഒ എസ് ആർ എത്രയാണ്? ഒ എസ് എത്രയാണ്? 2 സ്ക്വയർ. ക്ലിയർ? നോക്കൂ, റൂട്ട് 10 സ്ക്വയർ, അത് നമ്മൾ ന്യൂ നമ്പേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. റൂട്ട് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 10 × റൂട്ട് 10. അപ്പോൾ എത്രയാണ്? 10 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ 10 − 4 ഇക്വൽ എത്രയാണ്? 6. കണ്ടോ, 10 √10² എന്ന് പറയുന്നത് √10 × √10 ആണ് പഠിപ്പിച്ചിട്ടുണ്ട്. 10 − 4 = 6. അപ്പോൾ എസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? ദെയർഫോർ എസ് ഡി ഈക്വൽ ടു √6. എസ് ഡി ഈക്വൽ എത്രയാണ്? എസ് ഡി ഈക്വൽ ടു √6 കിട്ടി. എസ് ഡി ഈക്വൽ ടു √6. ക്ലിയറായ? അപ്പോൾ എസ് ഡി അതുപോലെ എസ് സി ഇതുപോലെ തുല്യമായിരിക്കും. ദെയർഫോർ എസ് സി ഈക്വൽ എത്രയാണ്? √6 ആണ്. അപ്പോൾ നമുക്ക് സി ഡി എന്ന് പറഞ്ഞ കോഡ് എങ്ങനെ കണ്ടുപിടിക്കുക? എസ് ഡി പ്ലസ് എസ് സി, എസ് ഡി പ്ലസ് √6 + √6. എങ്ങനെ പഠിപ്പിച്ചാണ് ന്യൂ നമ്പേഴ്സിൽ? 2√6. കണ്ടോ, 2√6. വാ കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? 2√6 സെൻറ്റിമീറ്റർ ആണ് ഈ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ്, നമ്മൾ തന്നിട്ടുള്ള നമ്മൾ വരച്ച് ആദ്യം റേഡിയസ് കണ്ടുപിടിച്ചു, അതേ റേഡിയസ് തന്നെയാണ് മറ്റൊരിടത്തേക്കും വരിക, അതുപയോഗിച്ച് മറ്റു കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്താണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ് ആംഗിൾ ട്രയാംഗിള് ആക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ ആശയം എന്താണ്, ഒരു സർക്കിളിലെ സെൻറ്ററിൽ നിന്ന് കോഡുമേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുകളൊക്കെ ഒരേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കുന്ന അകലത്തിൽ വരയ്ക്കുന്ന ആ കോഡുകൾക്കൊക്കെ എന്തായിരിക്കും? ഒരേ ലെങ്ത് ആയിരിക്കും. തിരിച്ചും പറയാം, ഒരു സർക്കിളിൽ ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള കോഡ്സ് ഉണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് പഠിക്കണം. ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ചുള്ള ഒരു പ്രോബ്ലം നിങ്ങൾ
മനസ്സിലാക്കുക. ഓക്കേ.